നമസ്കാരം. കഥ ഇതുവരെയിലേക്ക് എല്ലാം അനുപ്രേക്ഷകർക്കും സ്വാഗതം. കഥ ഇതുവരെയിലെ ഇന്നത്തെ വിശിഷ്ടാതിഥി മലയാള സിനിമയിലെ നിത്യഹരിത താരം. ആ മുഖം കാണുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തും ഒരു ചിരി വരും. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ മനസ്സിൽ അന്നും ഇന്നും പയ്യനായി നിൽക്കുന്ന ശ്രീ സുധീഷ്. യെസ്, ഹൗ ആർ യു? Fine, thank you. ഞാൻ വർഷം കൂടെ പറഞ്ഞിരുന്നു കേട്ടോ, ഇപ്പൊ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞാണ് നിത്യഹരിത താരമാണ്. പക്ഷെ 25 വർഷമായിട്ടാണ് പ്രേക്ഷകരുടെ മനസ്സിൽ അന്നും ഇന്നും പയ്യൻ എന്ന ഇമേജിൽ നിൽക്കുന്നത്. ഭാഗ്യം, കാരണം സിനിമയിൽ വന്ന് 25 വർഷമായി, ഇപ്പോഴും പയ്യൻ ഇമേജ് ആണല്ലോ. അത് എത്ര പേർക്ക്, ചിലപ്പോൾ പ്രായത്തിന്റെ പ്രശ്നം ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കാം. ഇത്രയും വർഷമായല്ലോ, അപ്പം വേറെ ഒരു വയസ്സ് സിനിമയിൽ വന്നാൽ എത്ര വയസ്സാവും? ഒരു വയസ്സിലല്ല കേട്ടോ. എന്നാലും വളരെ ചെറുപ്പം തൊട്ട് വന്നത് കൊണ്ട്, പക്ഷേ ആസ് സച്ച് ക്യാരക്ടേഴ്സിൽ പോലും മാറ്റം വന്നിട്ടില്ലല്ലോ. അവതരിക്കുന്ന കഥാപാത്രങ്ങളിൽ പോലും ആ പ്രായം അങ്ങനെ തന്നെ നിൽക്കാണ്. വന്നപ്പോൾ എത്ര പ്രായമാണോ അത് തന്നെയാണ്. ഓക്കെ, നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഇവിടെ വരുന്ന സെലിബ്രിറ്റീസിന് എല്ലാവർക്കും ചെറിയൊരു സർപ്രൈസും സന്തോഷമൊക്കെ കൂടിയാണ് ആദ്യം നൽകുന്നത്. അത് കണ്ടിട്ട് നമുക്ക് മുന്നേ തുടങ്ങാം. എന്താണത്? ഞാൻ കണ്ടോളൂ. അവസാനം കണ്ട് ജീവിതത്തിലെ നായിക കേട്ടോ. അച്ഛനും അമ്മയ്ക്കും കൂടെ ഏക മകൻ. എനിക്ക് തോന്നുന്നു അച്ഛന്റെ കുട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു അച്ഛൻ എന്ന് പറഞ്ഞൊരു സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതൊന്നും ഫോളോ ചെയ്തിരുന്നില്ല. ഒരു സുഹൃത്തിനെ പോലെ, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ അഭിനയത്തിലുള്ള മോഹം വന്നത്. ചെറുപ്പത്തിൽ അച്ഛനെ നാടകങ്ങൾ കണ്ട് വളർന്നു, അപ്പൊ അഭിനയിക്കുള്ള ആഗ്രഹം വന്നു. പിന്നെ അച്ഛൻ ഒരുപാട് സിനിമകൾ കാണിച്ചു തരുമായിരുന്നു. അച്ഛൻ നമ്മുടെ ശിവാജി ഗണേശന്റെയും സത്യമാഷിയും ഫാനായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പൊ ഒരുപാട് സിനിമകൾ കാണിച്ചു തരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സിനിമയോടും അല്ലെങ്കിൽ അഭിനയത്തിലുള്ള മോഹം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനായിട്ട് ഞാൻ ആദ്യം അഭിനയിച്ചത് അച്ഛൻ്റെ മനസാക്ഷിയായിട്ട് അഭിനയിച്ചത്. അച്ഛൻ്റെ മനസാക്ഷിയായിട്ട് ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു രൂപമുണ്ടല്ലോ. മീൻസ് ഒരാളായിട്ട് തന്നെ, കൊച്ചു പയ്യനായിട്ടാണ് അച്ഛൻ്റെ മനസാക്ഷിയായിട്ടാണ് റോൾ ചെയ്തത്, വർത്തമാനം എന്ന് പറഞ്ഞ നാടകത്തിൽ. അപ്പോൾ അതിന് തന്നെ എനിക്ക് ചൈൽഡ് ബെസ്റ്റ് ആക്ടറും അച്ഛന് ബെസ്റ്റ് ആക്ടർ അവാർഡും ഓ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ എന്ന് പറയുന്നത് മിക്കപ്പോഴും സപ്പോർട്ടിംഗ് ക്യാരക്ടർ പോലെ തന്നെ ആയിരുന്നിരിക്കും ഈ അച്ഛൻ്റെ മകൻ്റെ ഇടയിൽ. അതെ അതെ, അമ്മ എല്ലാ സപ്പോർട്ടും ഉണ്ട്, കാരണം അമ്മയ്ക്ക് അഭിനയിക്കേണ്ട അങ്ങനെയൊന്നും ഇല്ല, തീർച്ചയായിട്ടും അഭിനയിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അച്ഛനെയും അമ്മയെ ക്ഷണിച്ചോണ്ടത് നമുക്ക് ആദ്യത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് അവർ തന്നെ ആവട്ടെ അല്ലെ, ഞങ്ങളുടെ ഈ പ്രോഗ്രാമില് ക്ഷണിച്ചോട്ടെ. പിന്നെന്താ സന്തോഷം. അമ്മ ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും ടിവിയുടെ മുമ്പിൽ വരുന്നത്, സംശയമുണ്ട്. പല അമ്മക്ക് അമ്മ പല പരിപാടികളിൽ നിന്ന് ഒഴിവാവാറുണ്ട്. അമ്മക്ക് അങ്ങനെ ദേശീയ വിദ്വേഷം ഒന്നും ഉണ്ടായിട്ടില്ല, വേണ്ട താല്പര്യമില്ല. അച്ഛനുണ്ടല്ലോ, ഞാൻ ഉണ്ടല്ലോ, പിന്നെ വൈഫ് ഉണ്ടല്ലോ, മകൻ ഉണ്ടല്ലോ എന്ന് പറയും. അമ്മക്ക് ഈ പരിപാടിയിൽ നിന്നാലും ഒഴിവാകാൻ വയ്യ അല്ലേ, കാണുകയും ചെയ്യല്ല. ആ കണ്ടോ, ഈ അമ്മ മിക്കവാറും ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ പോലെ പാവം ഒതുങ്ങി കൂടുതലായിരിക്കും പതിവ് അല്ലേ. അല്ല, പാവം വീട്ടിൽ എത്ര പാവം ഒന്നുമല്ല, അത് വേറെ കാര്യം. ഒരു ഘട്ടമാണ് എല്ലാ കാര്യത്തിലും അച്ഛനും മൂലം. ആ അവര് ആദ്യം ചെറുപ്പത്തിലെങ്ങനെയാണ്? യെസ് അച്ഛൻ പറയൂ. അവനൊരു ആക്ടറാക്കണം എന്നല്ല വിചാരിച്ചത്, അവന് താല്പര്യമുള്ള എന്താണ് അതിൽ അവൻ ഡെവലപ്പ് ചെയ്യട്ടെ എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ, ചെറിയ കുട്ടിയാകുമ്പം അമ്മേനെ മടിയിൽ ഇരുന്നിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ എൻ്റെ നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല ദിവസങ്ങളിലായിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഏതൊരു പയ്യനും അച്ഛന് ചെയ്യാൻ കഴിയുന്ന എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നലുണ്ടാവുമല്ലോ. ആ ഇൻസ്പിറേഷൻ ആയിരിക്കാം അവൻ ആക്ടിങ്ങിലേക്ക് വന്നത്. ഇവനൊരു ചെറിയ കുട്ടിയാകും എൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ചു, ഒരു കോമ്പറ്റീഷൻ ജയപ്രകാശ് കൊടൂരിൻ്റെ വർത്തമാനം, അതിൽ അഭിനയിച്ചത് എൻ്റെ മനസ്സാക്ഷിയാണ്. ഇത്രയേ ഉള്ളൂ. ആ ബൊമ്മയായിട്ട് അഭിനയിക്കും, ബൊമ്മയാണ്. ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത റിഹേഴ്സൽ പ്രകാരം അഭിനയിക്കുകയാണ്.
പക്ഷെ ആ ചെറുപ്പം അവൻ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ സ്റ്റേജിൽ വെച്ച് എൻ്റെ മൂവ്മെൻറ്റ്സ് തെറ്റിയപ്പോൾ ഇവൻ ആക്ഷൻ കാണിക്കും അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സംഭവം ശരിയായിരിക്കും. കാണിച്ചു എൻ്റെ മൂവ്മെൻറ്റ്സ് തെറ്റിയത്, പക്ഷെ ഇവനെ ഓർമ്മയില്ല, ഫസ്റ്റിൽ അഭിനയിക്കുക. അപ്പോൾ ഇവൻ ആ ബോധം, സ്റ്റേജിനെ പറ്റി ബോധം അപ്പോഴേ ഉണ്ട് എനിക്ക് മനസ്സിലായിട്ട്. അങ്ങനെ പിന്നീട് അടൂർ ഗോവർദ്ധന പടത്തിൽ ആദ്യമായി ചാൻസ് കിട്ടി, പത്രത്തിൽ കണ്ടു, പരസ്യം കണ്ട് കൊടുത്തതാ. ചെറുപ്പത്തിൽ എൻ്റെ കൂടെ പോവും, സിനിമയ്ക്ക് ഇങ്ങനെ വരും, ഇംഗ്ലീഷ് പടങ്ങൾ പ്രത്യേകിച്ച് വരും. അപ്പം പല ആളുകളും അവിടെ ചോദിച്ചു, ഇതിനാ വരുന്നത്, മോനി കുട്ടിയെ വന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ കാണാൻ പറ്റില്ല, അങ്ങനത്തെ പല വൃത്തികേടാണോ? അതല്ല മോന്, പറ്റിയ സീനുകളൊന്നും അല്ല. ഞാൻ പറഞ്ഞു, നീ ശ്രദ്ധിക്കണ മോനെ, അവൻ ചെറുതാ കൂട്ടിക്കൊണ്ടി. അപ്പം ലേഡി ടാർസനാ, ഒന്നുമില്ല. അതിൽ ലേഡി ടാർസൺ ആ കാട്ടിൽ ഒരു പോണ്ടിൽ വന്നിട്ട് കമ്പിളി നെയ്ക്കിട്ട് അതിലേക്ക് ചാടുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ സംഭവം. അതിൽ യാതൊരു വൃത്തികേടില്ല. അതും അവർ വിദേശിച്ചിൽ കാട്ടിൽ വെച്ചിട്ട് പിന്നെ ആ ബോധത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ഒന്നും പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല. യാതൊരു വൃത്തികേട് എനിക്ക് തോന്നിയില്ല, അവനും തോന്നിയില്ല. ഞങ്ങൾ പടം കണ്ട് വന്നു. പിന്നീടൊരു പടം കാണാൻ പോയപ്പം ആക്ച്വൽ സെക്സ് വന്നൊരു സീനിൽ, അപ്പോൾ എനിക്ക് ടെൻഷൻ വന്നു. അപ്പം ഞാൻ പെണ്ണെടുത്ത് നെറ്റേക്ക് ഇട്ടാൽ എടുക്കുമെന്ന് എടുത്തുകൊണ്ടാണ് ആ ശ്രദ്ധിക്കാതിരിക്കാൻ. അപ്പം അച്ഛൻ പറഞ്ഞു, അച്ഛ ഈ സീൻ കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് കാണുന്നു, പക്ഷെ അവൻ കാണുന്നത് കലാപരമായിട്ട് മുഴുവൻ കാണുന്നത്. കലയോടുള്ള പാഷൻ മാത്രം ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഒബ്സർവ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് തീർച്ചയായിട്ടും ഒരു അപ്ബ്രിങ്ങിങ്ങും നല്ല ബാല്യം തന്നെയാണ്. അപ്പോൾ അതിന് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് തോന്നുന്നത് ചുറ്റുവട്ടവും കാര്യങ്ങളും ആ വീട്ടിലെ അമ്മയും തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് കുറച്ച് വിശേഷങ്ങൾ കണ്ടും കേട്ടിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ബിലാത്തിക്കുളം ശിവക്ഷേത്രം ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കാണ്ടെന്ന് കേട്ട് നോക്കൂ. എന്താപ്പോ പറയാ, ഈ ഒക്കത്തെടുത്ത് നടക്കുന്ന പ്രായം മുതൽ നിന്നെ എനിക്കറിയാം. എൻ്റെ അച്ഛൻ സുധാകരൻ എൻ്റെ ധാരാളം നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടത്തിൽ ഒരിക്കൽ നീ ഓർക്കുന്നുണ്ടോ, ഈ മലബാർ വിശേഷം എന്ന് പറയുന്ന ഒരു പംക്തിയിൽ അച്ഛനും മകനും ഒരു നാടകത്തിൽ അതിഗംഭീരമായിട്ട് അഭിനയിച്ചു, സമ്മാനങ്ങളൊക്കെ വാങ്ങി എന്നുള്ളതാണ്. നിയന്ത്രണം എന്നാണ് നാടകത്തിന്റെ പേര്, ഓർക്കണ്ടാവൂല്ലേ? പിന്നെ മറക്കാൻ പറ്റുമോ? അതില് ഒരു ഒരു രംഗം ഇപ്പോഴും ഞാൻ ഓർക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയൊരു പായക്കപ്പലില് ആ കൊടിമരത്തിലേക്ക് നീ ഇങ്ങനെ വീണു എന്ന് പറയുന്ന ആക്ടറുടെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ വയറ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പൊന്തി പോവുകയാണ്, ഇങ്ങനെ മുകളിലേക്ക് 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 കയറി പോവുകയാണ്. ഒരു നിമിഷത്തിൽ നിന്റെ കൈ അങ്ങോട്ട് ഊർന്ന് അവിടെ നിന്ന് വീണുപോയി. നീ വീണില്ല, എന്തോ ഭാഗ്യത്തിന് നിന്റെ പ്രസൻസ് ഓഫ് മൈൻഡോ അഭിനയിക്കാനുള്ള മികവോ അതോ എന്തോ ഇരിക്കുന്ന എല്ലാ കാണികളുടെയും ശ്വാസം മടപ്പിച്ച് ഉള്ള ആ നേരത്ത് നീ കാല് പണഞ്ഞിട്ട് വീണുവിനെ എന്ന് പറയുന്ന ആക്ടറെ കെട്ടിപ്പിടിച്ചു, അങ്ങനെ വീഴാതെ രക്ഷപ്പെട്ടു. നിയന്ത്രണാധീനമായിരുന്നു വാസ്തവത്തിൽ നിൻ്റെ ആ വർക്ക്. ധൈര്യപൂർവം ഏത് സബ്ജക്റ്റും എക്സ്പെരിമെൻ്റലായിട്ട് തന്നു കഴിഞ്ഞാൽ അത് വളരെ വിദഗ്ധപൂർവം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ എൻ്റെ സന്തോഷവും നിന്നോടുള്ള നിൻ്റെ മിടുക്കിനോടുള്ള എൻ്റെ ആദരവും വാസ്തവത്തിൽ. അപ്പം അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിനോട് എത്ര എത്ര ബഹുമാനിച്ചാലും മതിയാവില്ല, അത്രയും വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ ശരിക്കും പറഞ്ഞ എൻ്റെ ചെറുപ്പത്തിൽ ഗുരു അച്ഛനോടൊപ്പം തന്നെ അദ്ദേഹമാണ് എൻ്റെ ഗുരു എല്ലാ കാര്യത്തിലും. ഇപ്പോൾ സുധീഷിൻ്റെ 25-ാമത്തെ വർഷമാണ്, ഇത് ചിലപ്പോൾ നമ്മൾ 25 എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ അത്രമാത്രം അതിശയോക്തി ഉണ്ടാവും അല്ലേ? 25 കഴിഞ്ഞു അല്ലേ? 25 വർഷം അനന്തരത്തിൻ്റെ നോക്കിക്കഴിഞ്ഞ 25 വർഷം. അവൻ്റെ ഓരോ വിജയവും എൻ്റെ വിജയമാണല്ലോ. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് സിനിമാരംഗത്ത് ഞാൻ ചെറിയ കുട്ടിയെ ആഗ്രഹിച്ച സിനിമയിൽ അഭിനയിക്കാൻ,
എനിക്ക് സാധിച്ചില്ല. എൻ്റെ ചുറ്റുപാട് അങ്ങനെയായിരുന്നു. അന്നൊക്കെ നമ്മൾ മദ്രാസ് പോയി നിൽക്കണം എൻ്റെ ചെറുപ്പം ആക്ടിങ് കിട്ടണമെങ്കിൽ. അതും എനിക്ക് എട്ട് പെങ്ങന്മാരാണ്, ഞാൻ ഒരു ആൺകുട്ടിയാണ്, വീട്ടിൽ ആകെ പ്രശ്നം, അച്ഛന് ചെറിയ ഉദ്യോഗം. അപ്പം അങ്ങനെയുള്ള ചുറ്റുപാട് എനിക്ക് അതൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം ഈശ്വരൻ ഇവനിലൂടെ എനിക്ക് സാധിച്ചു തരുന്നത് കാണുമ്പോൾ പൂർണ്ണമായും സന്തോഷമാണ്. ഓൾറൈറ്റ് അച്ഛാ, താങ്ക് യു സോ മച്ച്.